ഡോക്ടറെ കാത്തിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. മനഃശാസ്ത്രജ്ഞന്റെ മാനസിക നില തകരാറിലാണ്. എപ്പോ വരുമെന്ന് അറിയില്ല. ഇരുന്ന് മുഷിഞ്ഞവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇരിപ്പ് തുടരാം. എപ്പോ വരുമെന്ന് അറിയില്ല എന്ന് വെച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യമാണ് അത്. ഇരുന്ന് മുഷിഞ്ഞവർക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരാടാ എന്നെ ഇടങ്കാലിട്ടത്? എന്നെ വീഴ്ത്തിയവന് ഡോക്ടറുടെ മരുന്നും കൊണ്ടല്ല, എന്റെ ഈ കൈ കൊണ്ടായി ചികിത്സ വേണ്ടത്. മോന്തപ്പറത്തി ചപ്പാത്തി ഉണ്ടാക്കും ഞാൻ. ഡോക്ടർ അകത്തുണ്ടല്ലേ? ഡോക്ടർ എത്തിയിട്ടില്ല സാർ, അകത്തോട്ടിരിക്കാം. സാറ് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഫോൺ വിളിച്ച് പറയാം. ഓക്കെ. എന്ത് പറ്റി? തറയൊന്ന് സ്ലിപ്പ് ആയതാ സാറേ, രണ്ട് തറയോട് മാറ്റാനുണ്ട്. ഞാനിപ്പോ തന്നെ ഡോക്ടറെ വിളിക്കാം. എനി സീരിയസ് പ്രോബ്ലം? വിനോദ് ക്ലിനിക്കിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ ഐ വാസ് ലിറ്റിൽ വറിയഡ്, യു നോ. അതുകൊണ്ട് എന്റെ സിസ്റ്ററിനോട് ഞാനിത് പറഞ്ഞില്ല. സൈക്കാട്രിസ്റ്റ് കീപ് ഓൾ ദീസ് തിങ്സ് സീക്രട്ട്. അവളെ കെട്ടാൻ പോകുന്നവന് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത്? എല്ലാം എനിക്കറിയാം വിനോദ്. ചിലപ്പോൾ ചെറിയ കാരണങ്ങൾ മതി നമുക്ക് പിരിമുറുക്കുണ്ടാവാൻ. ഉദാഹരണത്തിന്, നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് ഫോണിലൂടെ നമ്മളൊരു ഉമ്മ കിട്ടണമെന്ന് ആഗ്രഹിച്ചു, കിട്ടിയില്ല, അത് മതി പിരിമുറുക്കത്തിന്. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാ. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വൈഫിനോട് ഞാൻ ഉമ്മ ചോദിച്ചു, തന്നില്ല. അങ്ങനെ വല്ലാതെ പിരിമുറുകയാണ് ഞാൻ ക്ലിനിക്കിൽ എത്തിയത്. ഇപ്പൊ പെരി ലൂസ് ആയ, എന്നാൽ ഇനി എന്നും തന്റെ പെരി ലൂസ് ആയിരിക്കും. തൽക്കാലം എനിക്ക് വട്ടൊന്നുമില്ല. ജോസഫ് മാത്യുവിന്റെ കഥ ഡോക്ടർ പത്രത്തിൽ വായിച്ചിരുന്നു. ഏത് ജോസഫ് മാത്യു? ഞാൻ ഓർക്കുന്നില്ല. നർക്കോട്ടിക് സെല്ലിലെ ഇൻസ്പെക്ടർ ആയിരുന്നു അദ്ദേഹം. അഴിമതി ഇല്ലാത്ത സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ. കേരളത്തിൽ അങ്ങനെയും ചിലരുണ്ടോ? അത്ഭുതം. ഒരു മാസമായി അദ്ദേഹം മിസ്സിംഗ് ആണ്. എങ്ങോട്ട് പോയെന്ന് എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല. അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. മാത്യു സാറിന് ഭാര്യയും ഒരു മകളും ഉണ്ട്. ഭാര്യ ഡിപ്രഷൻ കൊണ്ടാണോ ഭയം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. കുറച്ചു ദിവസമായി മിണ്ടാട്ടമില്ല. ഡോക്ടർ അവരെയൊന്ന് കാണണം. തീർച്ചയായും. ടുഡേ ഈവനിങ് ഓർ ടുമോറോ മോർണിംഗ് എപ്പോഴാണെന്ന് വെച്ചാൽ പറയാൻ പറയൂ. അവര് വന്നിട്ടുണ്ട്, പുറത്ത് കാറിലിരിക്കുക. വിളിക്കട്ടെ. വേണ്ട വേണ്ട, അലി വിളിച്ചോണ്ട് വരും. ഒരു വൈറ്റ് അംബാസഡർ കാറുണ്ട് പുറത്ത്. ഓക്കെ സാർ, ഞാൻ ഡ്യൂട്ടിയിലാണ്. ഓക്കെ, ഇത് ഞാൻ കൈകാര്യം. ഓക്കെ. ഡോക്ടർ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ടോ? ആര് പറഞ്ഞു? അനുവിനെ ഡോക്ടർ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചതല്ല, ഞാൻ മറ്റാരും വിളിച്ചപ്പോ റോങ് നമ്പർ പോയിട്ട് കിട്ടിയത് അനുവിനെ. അപ്പോ എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ച് ബാംഗ്ലൂർ വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. ഹലോ അനു, ഡോക്ടർ ശാന്താറാം ഹിയർ. ഞാൻ ബാംഗ്ലൂരിൽ വരുന്ന കാര്യം എന്റെ അമ്മയോടും അനുവിന്റെ ചേട്ടനോടൊക്കെ പറഞ്ഞു അല്ലേ? അല്ല, നന്നായി പറഞ്ഞത്, നന്നായി. ഇതിലിപ്പോ ഇത്ര രഹസ്യം തിരിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരൊക്കെ തിരക്കുള്ളവരല്ലേ. നമ്മുടെ ഈ സില്ലി മാറ്റേഴ്സ് ഒക്കെ അവരുമായി ഡിസ്കസ് ചെയ്ത് നമ്മൾ അവരുടെ സമയം തന്നെ മെനക്കെടുത്തണം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വിളിച്ചതും ഇനി വിളിച്ചാൽ അതും അവരോടൊന്നും പറയണ്ട. ചിലതൊക്കെ പറയാതിരിക്കുന്നതിലും ഇല്ലേ ഒരു രസം. എന്ത് രസമെന്നോ? എന്തോ ഒരു രസം. പിന്നെന്തൊക്കെയുണ്ട് അനു വിശേഷങ്ങൾ? അനുവിന് സുഖമല്ലേ? ഓ, അത് കേട്ടാ മതി എനിക്ക്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നല്ല രസമാണ് അനുവിന്റെ ശബ്ദം കേൾക്കാൻ. സ്വീറ്റ് വോയിസ്. ഇരിക്കും, അമ്മയ്ക്ക് വട്ടാണല്ലേ. അങ്ങനെ ചോദിച്ചത് എന്റെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. ചിലപ്പോ രോഗി അത് കേട്ട് വയലന്റ് ആകും, പിന്നീട് ശാന്തത കൈവരിക്കും. ചിലപ്പോ അതോടെ അസുഖം ഭേദമാവുകയും ചെയ്യും. ആ മെത്തേഡ് ഏറ്റില്ല. ഇരിക്കും, ഇരിക്കും. അച്ഛനെ കാണാതായിട്ട് എത്ര നാളായി എന്നാ പറഞ്ഞത്? ചേച്ചേ, എന്താ ഇത്? ഒരു ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണ്ടേ? അതല്ല ഡോക്ടർ, അമ്മയും കൂടി ഈ അവസ്ഥയിലായപ്പോ മറ്റാരുമില്ല ഞങ്ങൾക്ക്. രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതിരിക്കയപ്പോ അമ്മ വാതില് തുറന്ന് പുറത്തു പോയി വല്ല കടുങ്ങയും ചെയ്യുമെന്നുള്ള ഭയത്തിൽ. എന്താ പേര്? സോഫിയ. സോഫിയക്ക് ജോലി വല്ലതും ഉണ്ടായിരുന്നോ? ബി എഡ് കഴിഞ്ഞതാ, പി എസ് സി എഴുതി. മാനേജ്മെന്റ് സ്കൂളിൽ ചേരാന്ന് വെച്ചാ കുറെ പണം വേണം. അച്ഛൻ റിട്ടയർ ചെയ്യാൻ ഒരു വർഷമേ ഉള്ളൂ. അപ്പൊ കിട്ടാനിടയുള്ള പണം വെച്ച് അങ്ങനെയൊക്കെയാ വിചാരിച്ചിരുന്നത്. ഇപ്പൊ കുറച്ചു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അമ്മയുടെ കാര്യത്തിൽ ഇനി ഭയം വേണ്ട, ഞാൻ ഏറ്റു.
എന്റെ അടുത്ത് എത്തിപ്പെട്ടത്. ഭാഗ്യമാണെന്ന് കൂട്ടിക്കോളൂ. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ടാലന്റ് ഓഫ് ദി ഇയർ ആയി എന്നെ തെരഞ്ഞെടുത്തത് അറിഞ്ഞിരിക്കുമല്ലോ. ജോർജ് ബുഷ് ഓടി വന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യായിരുന്നു, ഇതാ കണ്ടില്ലേ. ഹലോ ഡോക്ടർ ശാന്താറാം, എന്റെ ക്ലിനിക് ഉണ്ടല്ലോ. ഡോക്ടർ പതി പോലെ ബുഷിന്റെ കാര്യം പറഞ്ഞിരിക്കുക. ആരാ? ഉടനെ വരൂ, ഉടനെ പറഞ്ഞാ. സോറി, എന്റെ പേരോ? എന്റെ പേര് എലി, അല്ല അലി. ബാപ്പാന്റെ പേര് പൂക്കുഞ്ചിക്കോയ. ഓ, മരിച്ചുപോയി. കരണ്ട് ഭാർഗവനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കരണ്ട് ഭാർഗവനോ? അതാര്? കരണ്ട് ഭാർഗവനെ പറ്റി കേട്ടിട്ടില്ല? അതോ ലോക ഗുണ്ട, കുട്ടിക്കാനം കുര്യച്ചു വൻ തോക്കിനെ 110 KV ഇലക്ട്രിക് കമ്പി വലിച്ചെറിഞ്ഞ് ചുട്ടരിച്ചു കൊന്നവൻ. അങ്ങനെയല്ലേ കരണ്ട് ഭാർഗവൻ എന്നുള്ള പേര് വീണത്? അയാളിപ്പൊ വിളിച്ചത് ഉടനെ ഇങ്ങോട്ട് വരുന്നു. സത്യം പറ ഡോക്ടർ, ഡോക്ടറോട് അയാൾക്ക് വല്ല ശത്രുത ഉണ്ടോ? എനിക്ക് അയാളെ അറിയില്ലെന്ന് പറഞ്ഞില്ലടോ. എങ്കിൽ പിന്നെ ഡോക്ടറുടെ മറ്റേതെങ്കിലും ശത്രുക്കൾ ഡോക്ടറെ കൊല്ല കരണ്ട് ഭാർഗവനെ ഏൽപ്പിച്ചു കാണും. എനിക്ക് ഏത് ശത്രുക്കൾ? എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും തമ്മി തമ്മി ശത്രുക്കളല്ലേ? എങ്കിലും അവൻ വരട്ടെ, അവൻ കറന്റ് ആണെങ്കിൽ ആ കറന്റിനെ ഫ്യൂസ് ചെയ്യാൻ വരും. എന്റെ മുമ്പിൽ വന്നാൽ അവന്റെ കൈകാലുകൾ ചലിക്കുകയില്ല. ഹിപ്നോട്ടൈസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കളയും ഞാൻ. അപ്പൊ കുട്ടിക്ക് എത്ര മക്കളാണെന്നാ പറഞ്ഞത്? ഓ സോറി, മക്കളല്ല, അമ്മ. കുട്ടിക്ക് ഒരമ്മയാണല്ലേ ഉള്ളത്? അച്ഛനും ഒന്നല്ലേ ഉള്ളൂ. അയാൾ എന്തിനാ നാട് വിട്ടുപോയത്? അലി എവിടെ പോകുന്നു? ഞാൻ പുറത്ത് നിൽക്കാം. വേണ്ട, അകത്ത് നിന്നോളൂ. പുതിയ രോഗികളെ ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാനാ? നോക്കിയില്ലെങ്കിലും അവര് വന്നോളും. ഇപ്പൊ ഇവിടെയുള്ള രോഗിയുടെ കാര്യം ശ്രദ്ധിക്കൂ. അത് ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ. ഞാൻ വരുന്നത് വരെ താൻ നോക്കണം. അതിന് ഡോക്ടർ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇന്നലെ തുടങ്ങിയതാ എന്റെ സ്പൈനൽ കോഡിന് ഒരു വേദന. അത് ഹിപ്നോട്ടിസിൽ ശരിയാക്കൂടെ, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാം. സ്പൈനൽ കോഡിനോട് മാത്രം കളി പറ്റില്ല, ഉടനെ സർജനെ കാണണം. ഇരിക്കട്ടോ, പേടിക്കാനൊന്നുമില്ല. അല്ല, കൂട്ടത്തിൽ എന്റെ സ്പൈനൽ കോഡും കൂടി ഒന്ന് കാണിക്കാമായിരുന്നു. തനിക്ക് വേദനയുണ്ടോ? ഇല്ല, ഇനി ഉണ്ടായാലോ. ആദ്യം എന്റെ സ്പൈനൽ കോഡ് കഴിയട്ടെ. തൽക്കാലം താനും ഇവിടെ നിന്നാ മതി കേട്ടോ. എന്നെ പേടിച്ചോടിയതാണല്ലേ? അല്ല, ഡോക്ടേഴ്സ് അസോസിയേഷന്റെ വാർഷികത്തിന് ഓട്ട മത്സരത്തിന് പേര് കൊടുത്തിരുന്നു. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓടാറുണ്ട്. കള്ളം, പച്ചക്കള്ളം. സത്യം പറ, പേടിച്ചിട്ടല്ലേ ഓടിയത്? ഓടണം. ഭാർഗവനെ കാണുമ്പോ ഏത് കൊല കൊമ്പനും ഓടണം. ഓടുന്നവനെ ഓടിച്ചിട്ട് പിടിക്കലാണ് ഞങ്ങളുടെ രീതി. ഇരയെ വേട്ടയാടി കൊന്നു തിന്നുന്നതാണ് ഞങ്ങളുടെ ശൈലി. ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. അതൊക്കെ അകത്ത് നിന്നിട്ട് പറയാം. കമാൻ അണ്ണാ, ഒരു സെക്കൻഡ്. കാന്തമാർക്കല്ല സ്ഥലം വിടാം, ചികിത്സ കഴിഞ്ഞു. എന്നെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താ കേട്ടത്?
വളരെ നല്ല മനുഷ്യനാണെന്നാ കേട്ടത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത. ഉറുമ്പിനെ നോവിച്ചിട്ട് എന്താടോ കാര്യം? ഉറുമ്പല്ല എന്റെ ശത്രു, പോലീസാണ്, കോടതിയാണ്, ഭരണകൂടമാണ്. ഇതിനെയൊക്കെ ഞാൻ നോവിക്കും. നോവിച്ചിട്ടുണ്ട് ഭാർഗവൻ. തെളിവുകളില്ലാത്തതുകൊണ്ട് മാത്രം ജയിലിന് പുറത്ത് കഴിയുന്നവനാണ് ഞാൻ. വല്ലവനും തെളിവും കൊണ്ട് വന്നാൽ പിന്നവൻ വെള്ളം കുടിച്ചാകുകയല്ല, അത് വേറെ കാര്യം. മനസ്സിലായോ? കഞ്ചാവ് കൃഷിയാണ് എന്റെ മെയിൻ പണി. കൂട്ടത്തിലെ ആളക്കൊല്ലും ആനക്കൊമ്പും എല്ലാ പരിപാടിയും ഉണ്ട്. എന്നെ ഒതുക്കാൻ നോക്കിയവനൊക്കെ ഞാൻ ഒതുക്കിയിട്ടേ ഉള്ളൂ. കേട്ടിട്ടുണ്ടോ കുട്ടിക്കാനം കുറിയച്ചന്റെ കഥ? 110 kV ഇലക്ട്രിക് കമ്പിയിൽ. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഞാൻ നല്ലവനാണെന്നാ കേട്ടെന്ന് താൻ പറഞ്ഞത്? അല്ല, മോശമായിട്ടാ കേട്ടതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി. അത് ന്യായം. എന്നാ കേട്ടോ, ഞങ്ങൾ ഈ അധോലോക നായകന്മാർക്ക് മോശം കേൾക്കാനാ കൂടുതൽ ഇഷ്ടം. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ എത്ര രൂപ ബാങ്ക് ബാലൻസ് കാണും? 50,000 കാണും. അത് പെങ്ങളുടെ കല്യാണ ചെലവിന് വെച്ചതാ. പക്ഷെ സാരമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെക്ക് എഴുതരാം. ലോകത്തെവിടെയൊക്കെയോ പോയി പഠിച്ചു, ഇക്കാലം അത്രയും പണിയെടുത്തു, എന്നിട്ട് മിച്ചം വെച്ചത് 50,000 ഉലുവ. ഞങ്ങൾക്ക് ഒരു മാസം തോക്കിന് ഉണ്ട വാങ്ങിക്കാൻ വേണം 500,000 രൂപ. ഇതൊരു ക്ലിനിക്കാണ്, ഇവിടെ വെടി. ആർഗവൻ എവിടെ നിൽക്കുന്നു, അവിടെ വെടിയും പോവുകയൊക്കെ ഉണ്ടാവും. ഞാൻ വന്ന കാര്യത്തിലേക്ക് കടക്കാം. വേറൊരു അധോലോക നായകൻ ബോംബെയിലുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സാ. വെടിയും കുത്തും ആനക്കൊമ്പും ഒക്കെ തന്നെ അവന്റെയും പണി. കുറെ കാലമായിട്ട് അവന് തോക്കെടുക്കുമ്പോ കൈക്കൊരു വിറയല്, പഴയ ധൈര്യമൊക്കെ ചോർന്നു പോയതുപോലെ. ശത്രുക്കളെ കുറിച്ച് ഓർക്കുമ്പോഴേ പേടിയാ. ബില്ലാദിനെ കൊണ്ടുപോയി ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞ ആളല്ലേ, എത്രയും പെട്ടെന്ന് അവനെ ഒന്ന് നേരെയാക്കി തരണം. ഇതിനാണോ എന്നെ കാണാൻ വന്നത്? അതെ. ഇതിനാണോ ഈ മേശമേലുള്ള സാധനങ്ങളൊക്കെ തട്ടി താഴെട്ടത്, വെടി പൊട്ടിച്ചത്? അതൊക്കെ ഞങ്ങളുടെ ഒരു രീതിയാണെന്ന് പറഞ്ഞില്ലേ. നഷ്ടപരിഹാരം തരാം. കണ്ണപ്പാ ജബ്ബാറെ, കാറിൽ നിന്ന് ഒരു 10,00,000 രൂപ എടുത്തിട്ടുണ്ട്. 1 കോടിയുടെ ഒറ്റ കെട്ട എടുത്തുണ്ട്, വാടോ, കെട്ട് പൊട്ടിക്കാം. ഓ, എനിക്കിപ്പോ ഒന്നും വേണ്ട. വേണ്ട വേണ്ട. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ കാര്യത്തിലുള്ള തീരുമാനം പറ. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അധോലോക നായകൻ ഫ്രണ്ടൊന്നുമല്ല, നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ ഇയാളെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ജയക ജില്ലയല്ലേ ഇയാള്? സമ്മതിച്ചിരിക്കുന്നു. മിടു മിടുക്കൻ. പകുതി ധൈര്യം ഇപ്പോഴേ വീണ്ടും കിട്ടിയതുപോലെ തോന്നുന്നു. ഇനി താമസിപ്പിക്കണ്ട. ഗുളികെ അരിഷ്ടോ എന്താന്ന് വെച്ച് തന്നുള്ളൂ. എനിക്ക് എത്രയും പെട്ടെന്ന് പഴയ ഭാർഗവനാകണം. മനഃശാസ്ത്രജ്ഞന്റെ കണ്ണിൽ കുറ്റം ചെയ്യുന്നവരാ മനോരോഗികൾ. വെറുതെ ഇരിക്കുന്നവനെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനഃശാസ്ത്രം ഞാൻ പഠിച്ചിട്ടില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. എങ്കിൽ കൊലയും കത്തിക്കുത്തുമൊക്കെ നമുക്ക് വിടാം. ഞാൻ നല്ല അസലായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെന്ന് കരുതിക്കും. കുറച്ച് ദിവസമായി സ്റ്റിയറിംഗ് തൊടുമ്പോൾ എന്നെ കൈവിറക്കും. എതിരെ വരുന്ന വാഹനങ്ങൾ എന്നെ ഇടിക്കുമോ, ഞാൻ ചത്തുപോകുമോ എന്നൊക്കെയാണ് എൻ്റെ പേടി. ഈ പേടി മാറ്റാൻ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും പുസ്തകത്തിൽ എന്തെങ്കിലും വിദ്യ ഉണ്ടോ പറയണോ? വരട്ടെ, ഞാൻ പറഞ്ഞിട്ട് മതി. എനിക്ക് കുറച്ച് സാവകാശം തരുമോ? ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ഞങ്ങളുടെ ഇരിപ്പ്. എത്ര സമയം വേണം? അത് ഒരു 2-3 ദിവസത്തിനകം പറയാം. ഓക്കെ. കണ്ണപ്പാ, ഇയാൾക്ക് എന്റെ ഫോൺ നമ്പർ കൊടുത്ത്. റെഡി ആയാൽ ഉടനെ വിളിക്കണം. പിന്നെ വേറൊരു കാര്യം, എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് മറ്റൊരു മനുഷ്യനും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ ശത്രുക്കൾക്ക് എന്നെ ഭയമില്ലാതാവും. അതോടെ എന്റെ കച്ചവടം തീരും. ആരോടെങ്കിലും ഈ സംഭവം പറഞ്ഞാൽ കൊത്തിയെറിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും. അപ്പൊ പാക്കലാ.